കർഷകരെ കുടിയൊഴിപ്പിക്കില്ലെന്ന് എം എൽ എമാർ. കെയ്ലൻ സെന്റ് ലൂക്കസ് സി എസ് എ ദേവാലയത്തിൽ നടന്ന കാർഷികോത്സവം മാണി സി കാപ്പൻ എം എൽ എയും പൊതുസമ്മേളനം വാടൂർ സോമൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കുന്ന ബഫർ സോൺ, വന്യമൃഗ ശല്യം എന്നീ വിഷയങ്ങളിൽ ജനപ്രതിനിധികൾ കൂടുതൽ ഫലപ്രദമായി ഇടപെടണമെന്ന് സി എസ് ഐ ബിഷപ്പ് വി എസ് ഫ്രാൻസിസ്. കർഷകരുടെ പ്രതിഷേധ ശബ്ദങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധികളും വേണ്ടത്ര പരിഗണന നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ കാർഷികോത്സവ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു ബിഷപ്പ് ഫ്രാൻസിസ്. കെയ്ലൻ സെന്റ് ലൂക്ക് സി എസ് ഐ ദേവാലയത്തിൽ നടന്ന കാർഷികോത്സവം മാണി സി കാപ്പൻ എം എൽ എയും പൊതുസമ്മേളനം വാഴൂർ സോമൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്തു. കർഷകദ്രോഹ നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നും ഒഴിപ്പിക്കുമെന്ന ആശങ്കകൾ വേണ്ടെന്നും എം എൽ എ പറഞ്ഞു. ബിഷപ്പ് കെ ജി ദാനിയൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ്, സഭാ ഭാരവാഹികളായ റവറന്റ് പി സി മാത്യുക്കുട്ടി, റവറന്റ് ബിജു ജോസഫ്, റവറന്റ് ജോണി ജോസഫ്, ടി ജോയികുമാർ, ഐസക് ഡേവിഡ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ഗോപാലൻ, മൂന്നിലവ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ജോഷുവ, മേലുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വടക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സെബാസ്റ്റ്യൻ, മറിയാമ്മ ഫെർണാണ്ടസ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ജെറ്റോ ജോസഫ്, എ വി സാമുവൽ, ജേക്കബ് മാമൻ എന്നിവർ പ്രസംഗിച്ചു. മികച്ച കർഷകനുള്ള കർഷകോത്തമ അവാർഡിന് പി ജി ജോൺ പുളിയന്മാക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടു. കൂവപ്പള്ളി ഹോളി ഇമ്മാനുവൽ ദേവാലയമാണ് മികച്ച ഗ്രീൻ പാരിഷ് യുവ കർഷകനുള്ള അവാർഡ്. സലിൻ ജോർജും പ്രത്യേക കർഷക അവാർഡിന് പി ജി ജോർജും അർഹരായി. ഐ ഫോർ യു ന്യൂസ്, പാലാ. Thank you.